അപ്പൊ ഗൈസ് എല്ലാം വെച്ചാൽമാർക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു കിട്ടിലും പോലത്തെ ഒരു മാച്ചാണ്. സോ എന്താ ഗൈസ് ഈ ഒരു മാച്ചിന്റെ പറ്റി പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞു തരാം. ഗൈസ് നമ്മുടെ ഫ്രീ ഫയറിലേക്ക് പുതിയൊരു സീസൺ തന്നിട്ടുണ്ടായിരുന്നു, റാങ്ക് സീസൺ. ഇതിനകത്ത് ഞാൻ ഈ ഒരു പ്രാവശ്യം ഉണ്ടല്ലോ എന്തായാലും ഗ്രാൻഡ് മാസ്റ്റർ അടിക്കുന്ന ഒരൊറ്റ വാശി തന്നെ ഇരിക്കാൻ വേണ്ടി പോവാണ്. സോ അങ്ങനെ കയറി ഒരു കിട്ടിലും പോലത്തെ ഒരു മാച്ചാണ്. ഓക്കെ, എന്തായാലും ഈ ഒരു മാച്ചിനെ പറ്റി പറയുവാണെങ്കിൽ ഗൈസ് ഇനീഷ്യൽ മാച്ചാണ്, തുടക്കം തന്നെ കളിക്കുന്ന ഒരു കിട്ടിലും പോലത്തെ ഒരു മാച്ച്. സോ ഇനി വരാൻ വേണ്ടി പോകുന്നതൊക്കെ വെച്ചാൽ വേറെ ലെവൽ ടഫ് പിടിച്ച വേറെ ലെവൽ പ്ലേയേഴ്സ് ഒക്കെ ആയിരിക്കും ഇനി അങ്ങോട്ട് വരാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, എന്തായാലും ഈ ഒരു മാച്ചിനകത്ത് അത്ര എളുപ്പമാണെന്ന് വെച്ചാൽ ഒട്ടും എളുപ്പമല്ലായിരുന്നു. കരളി പോരാണല്ലോ 3v4 ആണ് നമ്മൾ കളിക്കുന്നത്. അതിന്റെ മെയിൻ കാര്യം പറയണുണ്ടല്ലോ, നമ്മുടെ കൂടെ തന്നെ വെനമുണ്ട്, നമ്മുടെ ഗിൽഡിൽ തന്നെയുള്ള ചെക്കനാണ്. സോ അവൻ PC പ്ലെയർ ആയതുകൊണ്ടല്ലോ വേറെ ആരും ആ ഒരു സമയത്ത് നമ്മുടെ ടീമിലുള്ള ആരും ഉണ്ടായിരുന്നില്ല. സോ അതിനനുസരിച്ച് വേറെ ആൾക്കാരൊന്നും ഇൻവൈറ്റ് ചെയ്യാൻ നിന്നില്ല. സോ യാ, അങ്ങനെ വരുന്ന സമയത്തുണ്ടല്ലോ നമുക്ക് ഓട്ടോമാച്ച് ഓൺ ആക്കിയിട്ട് ഗെയിം സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ആകുന്നില്ല. സോ അതിനനുസരിച്ച് അതുകൊണ്ട് തന്നെ 3v4 എന്ന് സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ നൈസായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. നമ്മൾ മെയിൻലി ചെയ്യുന്ന ഒരു കാര്യം പറയണുണ്ടല്ലോ, ആ ഒരു 3 പേരിലെ 4 പേരാണ് മാച്ച് കയറുന്നതെങ്കിൽ ആ 4 പേര് 4 വഴിക്കും ഇറങ്ങും. അതിന്റെ മെയിൻ കാര്യം പറയണമെങ്കിലോ, അതായത് ഇൻകേസ് ഇപ്പോൾ ഒരാൾ ചാവുകയാണെങ്കിൽ എവിടുന്നെങ്കിലൊക്കെ പൊക്കി വിട്ട് അവരെ നൈസായിട്ട് കുറച്ച് കില്ലെടുത്തിട്ട് അത്യാവശ്യം എന്താ തമ്മിൽ തമ്മിലൊരു കുമ്മം വരാത്ത രീതിയിലൊക്കെ നൈസായിട്ട് കിടം പോലത്തെ കളിക്കാമല്ലോ വിചാരിച്ചാണ് നമ്മൾ 4 4 വഴിക്ക് ഇറങ്ങുന്നത്. ഓക്കെ, എന്തായാലും അങ്ങനെ ഇറങ്ങിയിട്ട് ഞാൻ ഇറങ്ങിയിരിക്കുന്ന ആ ഒരു പോസ്റ്റ് നോക്കിയിലേക്കാണ്. ഈ പോസ്റ്റ് നോക്കിയൊക്കെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ആ ഒരു എയർ ഷിപ്പ് നോക്കി ഇറങ്ങിയതാണ്. മാപ്പിൽ തന്നെ നോക്കിയ സമയത്ത് എനിക്ക് മനസ്സിലായി ആ ഒരു പോസ്റ്റിലേക്കാണ് എയർ ഷിപ്പ് വന്നിരിക്കുന്നത്. ആ എയർ ഷിപ്പിലേക്ക് ആദ്യം കയറുവാണെങ്കിൽ ഉണ്ടല്ലോ എനിക്ക് കിടിലം പോലത്തെ ഒരു സ്കാർ ലെവൽ 2, അതായത് നമ്മുടെ 2 ചിപ്പ് യൂസ് ചെയ്യാതെ തന്നെ നൈസായിട്ടുണ്ട് സ്കാർ ലെവൽ 2 സാധനം കിട്ടുന്നതിന് ഒരു ചെറിയൊരു ആഗ്രഹം തോന്നി. സാധാരണ എല്ലാ സമയത്തും നമുക്ക് ആ ഒരു സ്കാർ ലെവൽ 2 കിട്ടുന്നതായിരുന്നു. സോ യാ, ഈ ഒരു മാച്ചിനകത്ത് കയറിയ സമയത്ത് നമുക്ക് ഉണ്ടല്ലോ ആ ഒരു സ്കാർ ലെവൽ 2 കിട്ടുന്നുണ്ട്. അതേപോലെ താഴെ നോക്കുന്ന സമയത്തുണ്ടല്ലോ നമുക്കൊരു UOB കൂടെ കിട്ടുന്നുണ്ടായിരുന്നു. ഓക്കെ, ഈ ഒരു മാച്ചിനകത്ത് അത്യാവശ്യം തന്നെ കുറേ കില്ലെടുത്ത് ജയിക്കണം എന്നൊന്നുമില്ല. സോ ആ സാധാരണ പോലെ തന്നെ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ ഞാൻ കറൻ്റ്ലി ഉള്ള റാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 അവിടെയാണ് റോഡ് ടു ഹീറോയ്ക്കാണ്. ഹീറോയ്ക്ക് അധികം വൈകുന്നേരം നമ്മൾ എത്തുന്നതായിരിക്കും. ഓക്കെ, എന്നാലും ഈ ഒരു സമയത്തൊക്കെ ഉണ്ടല്ലോ വലിയ കില്ലൊക്കെ എടുക്കണം, 10 കില്ലെടുക്കണം, 20 കില്ലെടുക്കണം എന്നൊന്നുമില്ല. സോ ആ ഒരു 10 ടോപ്പ് 10 എത്തിയിട്ട് ഒരു 3 കില്ല് 4 കില്ല് എടുത്താൽ തന്നെ നമുക്ക് അത്യാവശ്യം ഫുൾ പ്ലസ് കിട്ടുന്നതായിരിക്കും. പക്ഷേ PC പ്ലെയറിനോട് കളിക്കുന്നതുകൊണ്ട് ഫുൾ പ്ലസ് എന്ന് പറയുന്നത് കുറച്ച് കുറവായിരിക്കും. കമ്പാരിറ്റീവ്ലി നമ്മുടെ ആ ഒരു മൊബൈൽ പ്ലെയേഴ്സിനോട് കളിക്കുന്ന സമയത്ത് കിട്ടുന്ന ആ ഒരു പ്ലസിനേക്കാളും കുറച്ച് കുറവ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഓക്കെ, ഇതൊക്കെയാണെങ്കിൽ നമ്മുടെ ഈ ഒരു പുതിയ സീസണിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. വാട്ടർ ഗെയിംസ് നിങ്ങൾക്ക് പുതിയ സീസണിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ ഞാൻ എക്സ്പ്ലോർ ചെയ്യണം നിങ്ങൾക്ക് ആഗ്രഹം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുകയാണെങ്കിൽ കുറച്ച് ബെറ്റർ ആയിരിക്കും. ഓക്കെ, അതേപോലെ നമ്മുടെ വീഡിയോൻ്റെ അടിയിലൊക്കെ ഒരുപാട് ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു, അവർക്ക് ഡയമണ്ട് വേണം, ടോപ്പ് വേണം, ജാസ്മൈൻ വേണം എന്നൊക്കെ ഒരുപാട് കമൻസുകളൊക്കെ കാണുന്നുണ്ടായിരുന്നു. അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. സിമ്പിൾ കാര്യമാണ്, നമ്മുടെ ലൈവ് സ്ട്രീമുകളിലൊക്കെ കാണാൻ ശ്രമിക്കുക മാക്സിമം. അതും ലോക്കോയ്ക്കകത്ത് വന്ന് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് റിഡീം കോഡും അതേപോലെ കുറച്ച് കോയിൻസ് കിട്ടുന്നതായിരിക്കും. ആ ഒരു കോയിൻ വെച്ചിട്ട് ഫ്രീ ഫയറിനകത്ത് ഡയമണ്ട് ടോപ്പ് അപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ തന്നെ ഇപ്പോൾ പുതിയതായിട്ട് നമ്മുടെ ലോക്കോയ്ക്കകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ആ ഡിസ്ക്രിപ്ഷൻ നോക്കുവാണെങ്കിൽ നമ്മുടെ ലോക്കോയുടെ ലിങ്ക് കാണാൻ വേണ്ടി വരുന്നതായിരിക്കും. സോ യാ, എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക. ഈവനിങ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ കിട്ടിലും പോലത്തെ സ്ട്രീമിങ്ങുകളൊക്കെ വരുന്നതായിരിക്കും. അതിനകത്ത് കിട്ടിലും പോലത്തെ നമ്മുടെ റാങ്ക് പുഷിംഗ് ലൈവായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഓക്കെ, ഏതായാലും കേസ് നമുക്ക് അത്യാവശ്യം ലൂട്ട് കല്ലൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ ഉണ്ടല്ലോ ആ ഒരു എയർ ഷിപ്പിനകത്ത് സ്കാർ എടുത്തിട്ടുണ്ട്, അതേപോലെ UOP എടുത്തിട്ടുണ്ട്. 0 കില്ല് തന്നെയാണ് നിൽക്കുന്നത്, 27 അലൈവ് ഉണ്ട്. പക്ഷേ കേസ് നമ്മുടെ ആ ഒരു അലൈവ് പെട്ടെന്ന് തന്നെ കുറയുന്നുണ്ട്, വേറൊന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. സോ കിടിലം പോലത്തെ പ്ലേയേഴ്സ് ഇറങ്ങുന്നുണ്ട്, അതേപോലെ കുറച്ച് ബോട്ട് പ്ലേയേഴ്സും ഇറങ്ങുന്നുണ്ട്. കാര്യം ബോട്ട് പ്ലേയേഴ്സ് എന്ന് പറയാനുള്ള കാര്യം പറയുകയാണെങ്കിലോ നമ്മുടെ ആ ഒരു PC ബോട്ടാണ്, PC പ്ലെയർ കൂടെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം ഒരു ഹീറോയ്ക്ക് വരെ ഐ മീൻ എന്തായാലും കുറച്ച് ബോട്ട് പ്ലേയേഴ്സ് കാണുന്നതായിരിക്കും. അതിന് ശേഷം കേസ് നല്ല നല്ല കിണ്ണം കാച്ചിയ പ്ലേയേഴ്സ് ആയിരിക്കും വരാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ എത്ര PC പ്ലെയർ ആണെന്ന് പറഞ്ഞാലും എത്ര നോ പ്ലെയർ ആണ് കൂടെ കളിക്കുന്നതെന്ന് പറഞ്ഞാലും ഗൈസ് ഒന്നും പറഞ്ഞിട്ടല്ല, കിട്ടിലൊക്കെ പോലെ അടിച്ചിടിച്ചെടുക്കുന്ന കുറെ കിട്ടിലം പോലത്തെ പ്ലേയേഴ്സ് ആയിരിക്കും വരാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, എന്നാലും കുറേ നേരം ഈ ഒരു മാപ്പിലൂടെ തേരാപ്പാർ ഓടിയ സമയത്ത് നമുക്ക് ഒരു എനിമിയെ പോലും കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷേ ഗൈസ് അവസാനം പറ്റിയ ആ ഒരു ഹാങ്കറിലേക്ക് എത്തിയ സമയത്ത് ഈ വഴിയുണ്ടല്ലോ ഏതോ ഒരു എനിമി പോകുന്നത് നമ്മുടെ ടീമേറ്റ് പറയുന്ന കേട്ടുണ്ടായിരുന്നു. സോ അവനെ കണ്ടിട്ട് പറ്റിയവർ ഓടി വരുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഓക്കെ എന്തായാലും അവനെ കിട്ടുകയല്ല, ഞാൻ തന്നെ കില്ലെടുക്കാൻ വേണ്ടിയിട്ട് സ്കാർ വെച്ച് കിട്ടിലം പോലത്തെ അടിച്ച് നൈസണ്ടെന്നാണ്. അവൻ കൊറോണ കിട്ടുന്നുണ്ടായിരുന്നു, അതാണ് കുഴപ്പമില്ല. ഗൈസ് കൊറോണ അല്ല വേണ്ടിട്ട് അടിച്ചിട്ട് ആ ഒരു നോക്ക് നമ്മൾ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. കല്ലി പറയണുണ്ടല്ലോ നമുക്ക് ടെർമൽ സ്കോപ്പ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ കേസ് അവരെ സ്പോട്ട് ചെയ്യാൻ വേണ്ടി പറയും, ഇല്ലെങ്കിൽ ഞാൻ എവിടെയും തപ്പി നടക്കണം വന്നിട്ടുണ്ടായിരുന്നെ. സോ ഈ ഓപ്പൺ തന്നെ ഒരു കിടുക്കം പോലത്തെ ഒരു കില്ല്, ഫസ്റ്റ് കില്ല്, നമ്മുടെ ഫസ്റ്റ് കില്ല് അവിടെ എടുത്തുണ്ടായിരുന്നു. ഇനി കേസ് ഇനിയിപ്പോണ്ടല്ലോ വലിയ മൈനസ് ഒന്നും കിടാൻ വേണ്ടി പോകുന്നില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് ഡയമണ്ട് 4 ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഡയമണ്ട് 4 ഒരു 2 കില്ലൊക്കെ എടുത്തു കഴിഞ്ഞാൽ തന്നെ മൈനസ് കിട്ടത്തില്ല, കിട്ടുന്ന പ്ലസിൻ്റെ അളവ് കുറയുമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, എന്തായാലും ആ ഒരു കില്ല് കാലം എടുത്തതിന് ശേഷം ഞാൻ ചോദിച്ചിട്ടുണ്ടായത് കൂട്ടുകാരവരോടാണ്, നിങ്ങൾക്ക് എത്ര കില്ലെടുത്തിട്ടുണ്ട്, മാക്സിമം കില്ലെടുക്കാൻ വേണ്ടി മാത്രമേ ഞാൻ നോക്കത്തുള്ളൂ. സോ ഈ അതുകൊണ്ട് ഞാൻ ഇൻ കേസ് വീണ് പോവുകയാണെങ്കിൽ കുറച്ച് ടോക്കണും കല്ലൊക്കെ മീൻ കോയിനും കല്ലൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് പൊക്കാൻ വേണ്ടി എല്ലാം റെഡിയാക്കി വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടീമേറ്റൊക്കെ നല്ല കിടിലം പോലത്തെ സപ്പോർട്ട് തന്നെയായിരുന്നു, അവരൊക്കെ ടോക്കണും കല്ലൊക്കെ എടുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇൻകേസ് ഞാൻ വീഡിയോ പൊക്കാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുമായിരുന്നു. അതേപോലെ സെൻഡേലും ടോക്കറുണ്ട്. കാര്യം വേണമെങ്കിൽ നമ്മളെ പൊക്കാൻ വേണ്ടി മാത്രമല്ല, അവന്മാർ വീഴുമ്പോൾ നമ്മളും പൊക്കി വരണം. സോ അതാണ് കേസ് ഒരു ടീമായിട്ട് കളിക്കുന്നതിൻ്റെ മെയിൻ കാര്യം. ഓക്കെ, ഇൻകേസ് നിങ്ങളിപ്പോൾ പുഷ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ റാങ്ക് ഇപ്പോൾ ഈ സീസൺ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സീസൺ റാങ്ക് പുഷ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഒറ്റ കാര്യം മനസ്സിലാക്കുക, നിങ്ങൾക്കായിട്ടുള്ള സ്കോഡ് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഇൻകേസ് നിങ്ങൾക്ക് നല്ല കിടിലം പോലത്തെ സ്കോഡ് ഇങ്ങനെ കളിക്കാൻ വേണ്ടി
ഇല്ല എന്നാണെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി, താ ഡിസ്ക്രിപ്ഷൻ നോക്കുവാണെങ്കിൽ നമ്മുടെ ഡിസ്കോസ് സെർവർ ലിങ്ക് കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അതിനകത്ത് ജോയിൻ ചെയ്യണേ ഒരുപാട് മലയാളി പ്ലേയേഴ്സിനെ കാണുന്നതായിരിക്കും. ഇങ്ങനത്തെ റാങ്ക് പുഷ് ചെയ്യാൻ താല്പര്യമുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. അവരോട് കിടക്കം പോലത്തെ കളിച്ച് മാസ് കാണിക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, എന്നാൽ നമ്മുടെ ടീമേറ്റ് നൈസറ്റ് എന്നാണ് ഇവിടുന്ന് ഒരു എനിമിയുടെ മുമ്പിൽ കിടന്ന് കുറെ അടി എടുക്കുന്നുണ്ടായിരുന്നു. സോ നൈസറ്റിനുള്ള ഞാനവിടെ കൂടെ പോയിട്ട് ആ ഒരു കില്ല് പെട്ടെന്ന് എടുത്തു. കാര്യം ഒരു കില്ല് എടുക്കാൻ വേണ്ടി എബിൻ ഒരു കില്ല് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഇത്രയും സമയം എടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഓക്കെ, അവനോട് കുറെ പേരെ നോക്കി നിൽക്കുന്നുണ്ട്, എനിക്ക് മനസ്സിലായി. സോ ആ ഒരു കില്ല് എനിക്കുള്ളതുകൊണ്ട് നമ്മുടെ സ്കാറുണ്ട്. ആ ഒരു കില്ല് ചുമ്മാ തങ്ങി എടുത്ത് ലൂട്ടാൻ വേണ്ടി നോക്കിയ സമയത്ത് അവനത് വലിയ കാര്യങ്ങളൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. നമ്മുടെ അടുത്ത് ആ ഒരു യു എം ബി മറ്റേ നമ്മുടെ എം ബി ഫോർട്ടിയിലേക്ക് മാറ്റിട്ടുണ്ടായിരുന്നു. സോ എൻ്റെ ഗെയിം പ്ലേ റെഗുലർലി ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയായിരിക്കും ഞാൻ മരുന്നുണ്ടല്ലോ. അവർ എം ബി ഫോർട്ടി മാറ്റി എം ഡറിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം യു എം ബിയിലേക്ക് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കേസ് അതേപോലെ കറണ്ടിൽ ഞാൻ എം ബി ഫോർട്ടിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സർക്കിൾ, അതായത് എം ബി ഫോർട്ടി നേരെ എം ഡറിലേക്ക്, അവിടെ നേരെ യു എം ബിയിലേക്ക്, പിന്നെ അതേപോലെ കേസ് ബാക്ക് ടു നമ്മുടെ എം ബി ഫോർട്ടിയിലേക്ക്. അതൊക്കെ വേറെ ലെവൽ ട്രാൻസ്ഫോർമേഷൻ ആണ്. കാര്യം നമ്മൾ ഓരോ മാച്ച് കളിക്കുമ്പോഴും നമ്മൾ ഓരോരോ കാര്യങ്ങൾ നമ്മൾ പുതിയതായിട്ട് പഠിക്കുന്നുണ്ട്. അങ്ങനെ പഠിച്ചെടുത്ത് നമ്മൾ ചെയ്ത് മിസ്റ്റേക്കിൻ്റെ അകത്തുനിന്ന് പഠിച്ച് അവസാനം കണ്ടുപിടിച്ചതാണ് കേസ് എനിക്ക് പറ്റിയത് എം ബി ഫോർട്ടി തന്നെയാണ്. സോ ഈ എം ബി ഫോർട്ടി വെച്ചിട്ടായിരിക്കും നമ്മൾ ഈ ഒരു സീസൺ മിക്കവാറും കളിച്ച് കംപ്ലീറ്റ് ആക്കുന്നത് എന്ന് പറയാൻ വേണ്ടി പറ്റത്തില്ല. കാര്യം ഇൻ കേസ് കുറച്ച് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ യു എം ബി ഒക്കെ ഞാൻ മാസ്റ്റർ ചെയ്ത് കഴിയുവാണെങ്കിൽ നമ്മൾ യു എം ബിയിലേക്ക് മാറുന്നതായിരിക്കും, ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഗണ്ണിലേക്ക് മാറുന്നതായിരിക്കും. വാട്ട് അവർ കേസ് നിങ്ങളുടെ ഫേവറേറ്റ് ഗണ്ണ ഏതാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പോൾ കറണ്ടിൽ എന്നോട് ചോദിക്കുവാണെങ്കിൽ എം ബി ഫോർട്ടി ഞാൻ പറയത്തുള്ളൂ. സോ ഞാൻ നിങ്ങളുടെ ഏതാണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ റാങ്ക് മാച്ച് കയറുന്ന സമയത്ത് നിങ്ങളുടെ ലാൻഡിംഗ് പൊസിഷൻ, അതായത് നിങ്ങൾ ഒരു സ്ഥലം ഉണ്ടാവുമല്ലോ നിങ്ങളുടെ ലാൻഡ് ചെയ്യുന്ന, ഈ ഒരു സ്ഥലത്തിറങ്ങി എനിക്ക് കിടക്കുമ്പോഴത്തെ ലൂട്ട് കിട്ടും, ഈ ഒരു സ്ഥലത്തിറങ്ങി ഞാൻ ബൊയ് അടിക്കുന്നൊക്കെ കോൺഫിഡൻസ് ഉള്ള സ്ഥലം ഉണ്ടാവുമല്ലോ, അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ കേസ് പുതിയ പുതിയ ലാൻഡിംഗ് സ്പോട്ടുകളും കൂടെ എനിക്കൊന്ന് പറഞ്ഞു തരാൻ വേണ്ടി ശ്രമിക്കുക. സാധാരണ നമ്മൾ ഇറങ്ങുന്ന മില്ല്, പീക്ക്, സെൻറ്റോസ, ക്ലോക്ക് ടവറിൽ അതൊന്നും അല്ലാതെ വേറെ ഏതെങ്കിലും നല്ല കിടിലും പോലത്തെ സ്ഥലം, അതിനകത്ത് ഒരാൾക്കുള്ള ലൂട്ട് എന്തായാലും ഉണ്ടായിരിക്കണം, പക്ക ആയിട്ടുണ്ടായിരിക്കണം എന്നൊക്കെ ഉള്ളൊരു സ്ഥലം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഇപ്പോൾ കേരള ഈ കേസ് ഞാൻ പറഞ്ഞല്ലോ ആ ഒരു എയർഷിപ്പിന് മണ്ടയ്ക്കൊക്കെയാണ് ഞാൻ വന്നവാടെ ഇറങ്ങി ചാടുന്നത്. അവിടെയാണെങ്കിൽ ഉണ്ടല്ലോ അത്യാവശ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്കാർ ലെവൽ ടൂം, അതുപോലെ ഒരുപാട് കോയിൻസും കിട്ടുന്നതായിരിക്കും. അത് നല്ലൊരു മുന്നേറ്റമാണ്. ആർക്കും കളിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് കളിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അതിനുശേഷം കേസ് നമ്മൾ നൈസ് ആണ്. കിടിലും പോലത്തെ ഒരു ഹിറ്റ് ലിസ്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഹിറ്റ് ലിസ്റ്റ് എനിക്ക് നമ്മുടെ വായിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അവനെ പെട്ടെന്ന് അടിച്ച് കംപ്ലീറ്റ് ആക്കി. അത്യാവശ്യം കുറച്ചധികം കോയിൻ കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ അവൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് കോയിൻ കിട്ടി. അതിനുശേഷം കേസ് ഗ്ലൂവാളിൻ്റെ പെരുമാന എന്നൊക്കെ പറയാം. സോ യാ, ഞാൻ വിചാരിച്ചു ഓക്കെ എന്തായാലും ഇത്ര ആയതല്ലേ, വാക്കിംഗ് കൂടെ ചെയ്തിട്ട് നൈസ് ആണ്. കുറെ 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 കില്ലിംഗ് അല്ലെങ്കിൽ വാരി കൂട്ടുന്നു പറഞ്ഞിട്ട് ഞാൻ ഹിറ്റ് ലിസ്റ്റ് പിന്നെ ഒരെണ്ണം വാങ്ങിയിട്ടുണ്ട്. 9 പേര് സ്റ്റിൽ അലൈവാണ്, എനിക്ക് 3 കില്ല് മാത്രമേ ഉള്ളൂ. ഈ ഒരു 3 കില്ലിനകത്ത് നമ്മൾ ഈ ഒരു മാച്ചിനകത്ത് കിടക്കും പോലത്തെ കില്ലെടുത്ത് ഒരു 10 കില്ല് 12 കില്ലൊക്കെ എത്തിക്കുന്നു പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ കേസ്. ഇപ്പോൾ 12 കില്ലിലേക്ക് അലൈവായിട്ടുണ്ട്. നമ്മളാരും കേസ് മാക്സിമം മൊത്തം കില്ലെടുക്കാൻ വേണ്ടി പോകുന്നത് എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞാണ്. നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നതെന്ന്. മാച്ചിലേക്ക് മുമ്പോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ ടീംമേറ്റ് ആണെങ്കിൽ അവർ നോക്കാൻ വീണ്ടുണ്ടായിരുന്നു. എന്തായാലും അവനെ രക്ഷിക്കാൻ വേണ്ടി പോകണമെന്ന് എനിക്ക് ചെറിയൊരു ആഗ്രഹം തോന്നി. ഇപ്പോഴത്തെ കേസ് അവരുടെ ടീംമേറ്റ് ഉള്ളതുകൊണ്ട് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നില്ല. നമ്മളടിച്ച് ഒരുത്തരെ നോക്കിയിട്ടതിന് ശേഷം ഗ്ലൂവാൾട്ട് അവനെ കംപ്ലീറ്റ് ആക്കാൻ നോക്കുന്ന സമയത്ത് അവൻ മറ്റേ ആ ഒരു ഹോർസിലേയും വെച്ചിട്ടുണ്ടല്ലോ കുത്തിപ്പൊങ്ങാൻ വേണ്ടി നോക്കുന്നു. ഓക്കെ, അവൻ്റെ ടീംമേറ്റ് പിന്നെയും കയറി വന്നു, അവനെയും കൂടെ അടിച്ച് നോക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് അവനെ കംപ്ലീറ്റ് ആക്കിയേക്കും. ഇൻ കേസ് കേസ് അവൻ്റെ ടീംമേറ്റ് വേറെ ആൾക്കാരും കൂടെ ബാക്കിയുണ്ടെങ്കിൽ ഉണ്ടല്ലോ ആ ഒരു കില്ലിങ്ങനെ മിസ്സായി പോയാൽ എനിക്ക് ഭയങ്കര വിഷമമായി പോകും. മാക്സിമം കില്ലെടുക്കാനല്ല നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, ഏതായാലും റാങ്ക് പുഷ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ കാരണമല്ലേ. ഓക്കെ, നിങ്ങളിപ്പോൾ പുഷ് ചെയ്യാൻ തുടങ്ങിയ ആൾക്കാരൊക്കെ ആണെങ്കിൽ മനസ്സിലായിട്ടുണ്ടായിരിക്കും, അതായത് കുറേ കില്ലെടുത്ത് കാര്യങ്ങളൊക്കെ എടുത്താൽ മാത്രമേ അത്യാവശ്യം കുറച്ച് പ്ലസ് കിട്ടത്തുള്ളൂ. ഒരു മാസ്റ്ററൊക്കെ എത്തിക്കഴിഞ്ഞാണല്ലോ നമ്മൾ ബോയി അടിച്ചാലും വലിയ പ്ലസ് ഒന്നും കിട്ടത്തില്ല. സോ ഒരു പത്ത് എട്ട് കില്ലൊക്കെ എടുത്താൽ മാത്രമേ ബോയി അടിച്ചിട്ടും കാര്യം ഉണ്ടാകത്തുള്ളൂ. സോ അതൊക്കെ വഴിയെ വഴിയെ വരുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ഓരോ വട്ടവും നമ്മുടെ റാങ്ക് പുഷ് ആകുന്നതനുസരിച്ച് നമുക്ക് വരുന്ന എനിമീസിൻ്റെ ടഫ്നെസ്സും ഓരോരോ കിട്ടുന്ന പ്ലസിൻ്റെ എണ്ണം എല്ലാം കൂടുകയും കുറയൊക്കെ ചെയ്യുന്നതായിരിക്കും. അത് നമ്മുടെ ഓരോ ദിവസത്തെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നതായിരിക്കും. നമ്മുടെ ഡെയിലി നമ്മുടെ വീഡിയോസ് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ കറണ്ട്ലി കേസ് ഓരോ സീസണിലേക്ക് ഓരോ ടൈമിലും എത്രയൊക്കെ പ്ലസ് വേണം, എത്ര പ്ലസ് കിട്ടി, ഐ മീൻ എത്ര കില്ലെടുത്ത് എത്ര പ്ലസ് കിട്ടും, എത്ര പൊസിഷൻ പിടിച്ച് എത്ര പ്ലസ് കിട്ടും എന്നൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, എന്തായാലും മാച്ചിലേക്ക് നോക്കുവാണെങ്കിൽ നമ്മൾ 7 കില്ല് എടുത്തിട്ടുണ്ടായിരുന്നു. 4 പേര് സ്റ്റിൽ അലൈവാണ് ഗൈസ്. ഓക്കെ, ഇനിയിപ്പോൾ നോക്കുമ്പോഴത്തേക്കും ഏതോ ഒരു കാട്ട് എനിമി മാത്രമേ ബാക്കിയുള്ളൂ. ഐ മീൻ 2 എനിമി ബാക്കിയുണ്ട്. ഒരാൾ നമ്മുടെ ടീമിൽ തന്നെ ചത്തുപോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ അവിടെ ഇരിക്കുന്ന ഗൈസ് ഇനിയിപ്പോഴല്ലോ ഒരുത്ത് നിന്നിട്ട് അവരുടെ ടീമേറ്റിനെ മൊത്തം മുക്കുന്ന കാണണം. ഓക്കെ, സത്യമെന്ന് ഞാൻ വിചാരിക്കും എന്റെ ദൈവം ഇവമാർക്കൊക്കെ വേറെ പണിയില്ലേ. സ്വനൈസ് എന്നാണ് ലാസ്റ്റ് നമുക്ക് ആ ലാസ്റ്റ് നിമിഷത്തിലേക്ക് നമുക്ക് കില്ല് വരാൻ വേണ്ടി മാത്രമായിട്ട് ഏതെങ്കിലുമൊക്കെ എനിമി വരും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഗൈസ് നടന്ന കാര്യം പറയട്ടെ. ഓക്കെ, സാധാരണ ഇങ്ങനെ ഉള്ള സമയത്തൊക്കെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം വേണമെങ്കിൽ നമ്മൾ ഉള്ള ടോക്കണൊക്കെ നമ്മൾ നൈസായിട്ടുണ്ട് എനിമിക്ക് കൊടുക്കേടാ, നീ നിന്ന് ടീമിനേറ്റിനെ പൊക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് സ്നേഹത്തോടെ ഇരുന്നൊക്കെ കാണിച്ച് വീശി കാണിച്ചിട്ടുണ്ടല്ലോ, നൈസായിട്ട് അങ്ങനെ കൊടുക്കും. പക്ഷേ കേസ് അങ്ങനെ പൊക്കുന്നതിൻ്റെ മെയിൻ കാര്യം പറയുകയാണെങ്കിലോ നമുക്ക് കുറച്ച് കെല്ലെടുക്കാൻ വേണ്ടി കാര്യം. അപ്പോൾ പൊക്കി കഴിയുമ്പോൾ ടീമേറ്റിനെ ബാക്കി മൊത്തം പൊക്കി കഴിഞ്ഞു നമുക്ക് ഉറപ്പായി കഴിഞ്ഞാൽ നമ്മൾ ആ ടീമൊക്കെ വന്നിട്ട് എനിമിനില്ലേ അവനെയും തല്ലിക്കൊല്ലുകയും ചെയ്യും. പിന്നെ ആകാശത്ത് ഒരു ഗണ്ണ് പോലില്ലാതെ പറഞ്ഞിറങ്ങുന്ന എനിമി നമ്മൾ തല്ലിക്കൊല്ലുകയും ചെയ്യും. അങ്ങനെ കുറേ കില്ലിങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. അതൊരു ടെക്നിക്കാണ്. സോ അതൊക്കെ നമുക്ക് വഴിയെ വഴിയെ വഴി ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരാം. വേറെ ലെവലായിട്ടുണ്ടല്ലോ നമ്മൾ ഐ മീൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇനി റാങ്ക് പുഷിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക്
മനസ്സിലാകുന്നതായിരിക്കും. ഓക്കെ, ഇപ്പൊ തന്നെ നോക്കുവാണെങ്കിൽ 7 പേര് നമ്മുടെ ഈ ഒരു മാച്ചിനകത്തേക്ക് ഉണ്ടായിരുന്നു. എനിക്ക് മനസ്സിലായി, ഓക്കെ, ബാക്കിയുള്ള ആൾക്കാരൊക്കെ പറന്നിറങ്ങിയതേ ഉള്ളൂ. അമറെ ഗണ്ണ് പോലും ഉണ്ടായിരുന്നില്ല. സോ നൈസ് എന്താണ്, പറന്നിറങ്ങുന്ന സമയത്ത് ഒരുത്തരെ കണ്ടുണ്ടായിരുന്നു, അവനെ കുറെ ഡാമേജ് കൊടുത്തു. നെറ്റിൽ ചെറിയൊരു പിങ് വന്നു, അത് പുതിയ സീസൺ തുടങ്ങിയ സമയത്ത് എല്ലാവർക്കും വരുന്ന കോമൺ പിങ് ആണ്. എന്റെ നെറ്റിന്റെ പ്രശ്നമല്ല, ഗെയിമിന്റെ പ്രശ്നം തന്നെയാണ്. ഓക്കെ, എന്തായാലും ആ ഒരു നോക്ക് എടുത്തതിന് ശേഷം നൈസ് എന്താണ്, ഞാൻ വിചാരിച്ചു എന്റെ പൊന്നളിയ ബാക്കിയുള്ള എനിമിസിനെയും കണ്ടുപിടിച്ചേ വരത്തുള്ളൂ. എന്തായാലും അവനെ പോയി കംപ്ലീറ്റ് ആക്കിയിട്ട് അവന്റെ ലൂട്ടും തേങ്ങയൊന്നും ഉണ്ടായിരിക്കത്തില്ല. എന്റെ ആവശ്യമുള്ള ടോക്കൺ ഉള്ളതുകൊണ്ട് കുറച്ച് സ്കാനർ മേടിച്ചിട്ട് 4 വാര് എടുത്ത് ഇട്ടാലോ എന്നൊക്കെ ഞാൻ വിചാരിച്ച് ആലോചിക്കുന്നുണ്ട്. ഓക്കെ, എന്തായാലും ഉള്ള സ്കാനറൊക്കെ എങ്ങോട്ടെങ്കിലും എടുത്തിട്ട് നോക്കുമ്പോഴത്തേക്കും താഴെ ഞാൻ ഒരു എനിമിനെ കണ്ടുണ്ടായിരുന്നു. ആ ഒരു എനിമിയാണെങ്കിൽ ആ ഒരു എൽഷേപ്പിനോട് നിന്ന് ഒളിച്ച് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ലൂട്ട് മാത്രം പിറക്കി തപ്പി നടക്കണ്ടായിരുന്നു. എന്തായാലും കേസ്, ഓക്കെ, അവൻ എന്തായാലും അവിടുന്ന് ലൂട്ട് അധികം കിട്ടാൻ വേണ്ടി പോകുന്നില്ല, നക്കി തുടച്ച് പോയിട്ടുണ്ട് നമ്മുടെ ടീമേറ്റൊക്കെ. സോ അവന്മാർ കയറിയ സ്ഥലത്ത് നിന്ന് ഒരു പൊടി പോലും അത് കിട്ടാൻ വേണ്ടി പോകുന്നില്ല. ഒരു കൈയും വീശി അവൻ ഓടുന്ന സമയത്ത് നമ്മൾ സ്കാറ് വെച്ച് അടിച്ചടിച്ചടിച്ച് കിള്ളം പോലത്തെ അടിച്ച് ആ ഒരു നോക്ക് എടുത്തിട്ടുണ്ട്. അതിനെ കംപ്ലീറ്റ് ആക്കാൻ ഞാൻ ഫസ്റ്റ് വിചാരിച്ചു കംപ്ലീറ്റ് ആക്കണ്ട, നമ്മുടെ ടീമേറ്റിന് കുറച്ച് ഡാമേജ് കൊടുക്കാന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ കേസ് അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, കാര്യം നമ്മളിപ്പോൾ 9 കില്ല് എടുത്തിട്ടുണ്ടായിരുന്നു, 10 കില്ല് കംപ്ലീറ്റ് ആക്കുന്നത്, ചെറിയൊരു ആഗ്രഹം. ലാസ്റ്റ് ഒരു ഒറ്റയൊരാളെ കൂടെ മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു എനിമിക്ക് വേണ്ടി ഇമാർ തപ്പി നടക്കുവാണ്. സത്യം പറഞ്ഞാൽ ഇമാർക്ക് അതൊന്നും കില്ലും കാര്യമൊന്നും കിട്ടിയിട്ടില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. കാര്യം പറയണുണ്ടല്ലോ, അതും കില്ല് ഫീൽഡ് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ആവശ്യക്കുള്ള റഷായിട്ട് തന്നെ കളിച്ചു. സോ അറിയാലോ കേസ്, ഓക്കെ, സാധാരണ ഇപ്പോൾ സ്കോഡൊക്കെ നല്ല രീതിക്ക് നല്ല കോർഡിനേറ്റ് ചെയ്തിട്ട് നല്ല ഒരുമിച്ച് കളിക്കുന്ന ടീമൊക്കെ ആണെങ്കിൽ തമ്മിൽ തമ്മിൽ ഇൻകേസ് ഒരു കില്ലില്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയൊക്കെ ചെയ്ത് കളിക്കണം. സോ അങ്ങനെ കളിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അവസാനം വരെ നല്ല രീതിക്ക് തന്നെ മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. പിന്നെ നമ്മുടെ ഈ ഒരു സ്കോഡ് ബ്രേക്ക് ആകാതെ കൂടെ നമ്മൾ നോക്കണം. സോ അത് മെയിൻ കാര്യമാണ്. ഓക്കെ, ഏതായാലും അത്യാവശ്യം കില്ല് കാണാൻ ഞാൻ എടുത്തോട്ട് ചോദിച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു കില്ല് എടുക്കുന്നത്. സോ യാ, ഇപ്പോൾ ലാസ്റ്റ് ഒരു കില്ല് അവന്മാർക്ക് വേണമെന്ന് പറഞ്ഞായിരുന്നു. ഞാൻ വിചാരിച്ച കാര്യമാണ് എടുക്കരുതെന്ന്. പക്ഷേ കേസൊക്കെ നടക്കാൻ പോകുന്ന കാര്യം നിങ്ങൾ കണ്ടു നോക്ക്. ഞാൻ ഇങ്ങനെ പോകുന്ന സമയത്ത് തന്നെ എനിക്ക് ഉറപ്പായിരുന്നു എൻ്റെ മുമ്പേ അവൻ വന്ന് വീട് വരാമെന്ന്. പക്ഷേ കേസ് സംഭവിച്ച പറയുകയാണല്ലോ, ഞാൻ പോകുന്ന സമയത്ത് ആ ഒരു മരത്തിന് പോയി കൊടുത്ത് നിൽക്കുന്നു. പിന്നെ നോക്കേണ്ട കാര്യമല്ലോ. സോ ഒന്നടിച്ച് തന്നെ ഹെഡ് അടിച്ച് മെയിൻ ആകാൻ വേണ്ടി നോക്കിയതാ. പക്ഷേ അവനുണ്ടല്ലോ നൈസ് ഉണ്ടല്ലോ, ഗ്ലോ ആയിട്ട് മറച്ചു കളഞ്ഞു. ഞാൻ ഗ്രനേഡ് എറിഞ്ഞു, അവൻ ചാവത്തിൽ ഇവന്മാർ കയറി കില്ലെടുക്കുന്നതാണ് വിചാരിച്ച. പക്ഷേ കേസ്, ഓക്കെ, അൺഫോർച്ചുനേറ്റ് ഫോർച്ചുനേറ്റ്ലി നമുക്ക് ആ ഒരു കില്ല് കിട്ടുകയാണ് ചെയ്തത്. നമ്മൾ ആ ഒരു കളി ബുയ അടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, കിള്ളം പോലത്തെ ബുയായിരുന്നു. എന്തായാലും കേസ് നമ്മൾ ഈ ഒരു ഐ ഈ ഒരു സീസണിനകത്ത് ഗ്രാൻഡ് മാസ്റ്റർ അടിക്കുന്ന കാണാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഡു സബ്സ്ക്രൈബ്, ഡു ലൈക്ക്, ഡു ഷെയർ. ഓക്കെ, എന്തായാലും നമ്മളൊരു കിട്ടിടം പോലത്തെ റാങ്ക് വിഷ വീഡിയോ കാണാം. സോ ആയിരിക്കും ബൈ. ഓക്കെ.